അപ്പോൾ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കളക്ടർ നേതൃത്വത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ കണ്ട്രോൾ റൂമുകൾ പ്രവർത്തന വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. താലൂക്ക് കേന്ദ്രീകരിച്ചും ആ നിലയിലുള്ള കണ്ട്രോൾ റൂമുകൾ പ്രവർത്തിക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. PWD, സിവേജ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, KSEB ഡിപ്പാർട്ട്മെൻറ്റ്, അത്തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജില്ല ഈ ജില്ല തൊട്ട് താഴെ കടയുള്ള ഡിവിഷൻ ഓഫീസ് വരെയുള്ള കേന്ദ്ര ഓഫീസുകളിൽ ഇത് ഈ മഴയുടെ ഫലമായി ഉണ്ടാകുന്ന കെടുതിയിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനങ്ങൾ ബന്ധപ്പെട്ടാൽ അതിന് അടിയന്തരമായുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാശനഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം കളക്ടർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. തീരദേശത്ത് പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടികവർഗ മേഖലയിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിൽ ഉത്കണ്ഠപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഫീൽഡിലാണ്, അവർ ജനങ്ങളോടൊപ്പം നിന്നിരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട MLA മാർ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഓരോ മണ്ഡലത്തിലും നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്ന ചർച്ചയുടെ ഫലമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തിയിട്ടുള്ള പ്രവർത്തന ക്രമീകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടർ കൂടെ പറയും. നമ്മുടെ ഈ ഇന്നത്തെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അവലോകന യോഗത്തിൽ നമ്മുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് വകുപ്പിൽ തമ്മിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ വളരെ നല്ല രീതിയിൽ ചർച്ച നടത്തിയിട്ട് അതിന് ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ജില്ലയിലുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഉണ്ട്, താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഉണ്ട്. 24 മണിക്കൂർ അത് പ്രവർത്തിക്കും. കൂടാതെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയും PWDയും മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും അതുപോലെ തന്നെ പോലീസ് എല്ലാ വകുപ്പിലും കൂടെ പരസ്പരം സഹകരിച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളും ജാഗ്രത പാലിക്കും. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. ഇന്ന് ആക്ച്വലി റെഡ് അലേർട്ടായിരുന്നു, പക്ഷേ അത് ഓറഞ്ച് അലേർട്ടിലേക്ക് ആയി മാറി വന്നു. പക്ഷേ എന്തായാലും നമുക്ക് ഈ ഒരു ആഴ്ച അവസാനം വരെ നമുക്ക് ജാഗ്രത കണ്ടിന്യൂ ചെയ്യണം. പിന്നെ രണ്ട് ക്യാമ്പുകളാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഒന്ന് നെടുമങ്ങാട് താലൂക്കിലും രണ്ടാമത്തേത് കാട്ടുകട താലൂക്കിലും.